ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടി ജി എസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ന്യൂയോ ബക്സിനകത്ത് വർക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് കുറെ പേര് മെസ്സേജ് അയച്ചായിരുന്നു ന്യൂയോ ബക്സിൽ വർക്ക് ചെയ്യുമ്പോൾ സർവീസ് ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വേറെ ഒന്നും കണ്ടല്ല, നിങ്ങൾ ന്യൂയോ ബക്സി സ്റ്റാർട്ടിംഗ് തന്നെ നിങ്ങൾക്ക് സർവേ ഫസ്റ്റ് ടൈം സർവേ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിംഗ് ന്യൂയോ ബക്സി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ടഫായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ സർവേ സൈറ്റൊക്കെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും യൂസ് ചെയ്യേണ്ടത് ആദ്യം തന്നെ ടൈം ബക്സ് ആണ്. കാരണം ടൈം ബക്സിനകത്ത് നമുക്ക് അത്യാവശ്യം ഒരുപാട് സർവേ പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ സർവേ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യം സർവീസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ലൈസൻസ് അതുപോലെ ന്യൂയോ ബക്സിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. കാരണം ന്യൂയോ ബക്സി മെയിൻ ആയിട്ട് വരുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ CPS റിസർച്ച് സർവേയും ബീച്ച് ലാബിന്റെ സർവേയും അതുപോലെ തന്നെ പോൾ ഫിഷിന്റെ സർവേ ആണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ടൈം ബക്സിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തെർമോമീറ്ററിന്റെ സർവേ അല്ലെങ്കിൽ ഇൻപ്ലെയിന്റെ സർവേ ഇതൊക്കെ കിട്ടുന്നതായിരിക്കും. ഇതൊക്കെ വളരെ ഈസിയാണ്. ഇപ്പം നിങ്ങൾ മറ്റുള്ള സർവീസ് സൈറ്റിലൊക്കെ നോക്കുവാണെങ്കിൽ ടൈം ബക്സിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സർവീസ് പാസ്സാകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്തൊക്കെ സർവീസ് ചെയ്ത് അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ന്യൂയോ ബക്സി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ന്യൂയോ ബക്സ് വഴി സർവീസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ടൈം ബക്സ് വഴി ഏത് ജിമെയിൽ വഴിയാണോ ജോയിൻ ചെയ്തത് സർവീസ് കിട്ടി, നിങ്ങൾ അത്യാവശ്യം പേയ്മെന്റ് ഒക്കെ എടുത്ത ഏത് ജിമെയിൽ ഐ ഡി ആണോ ആ ജിമെയിൽ ഐ ഡി വെച്ച് തന്നെ നിങ്ങൾ ന്യൂയോ ബക്സിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ ക്വാളിറ്റി സ്കോർ നിങ്ങൾ കറക്റ്റ് ഇപ്പോൾ സർവേ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്വാളിറ്റി സ്കോർ പെട്ടെന്ന് കൂടുകയും നിങ്ങൾക്ക് CPS സർവേയും അതുപോലെ തന്നെ ബിറ്റ് ലാബ്സിന്റെയും അതുപോലെ പോളിഷ് സർവേയും ഒക്കെ കിട്ടുന്നതായിരിക്കും. അതുപോലെ ഞാൻ ഇതിനകത്ത് എന്റെ പേയ്മെന്റ് പ്രൂഫ്, ഞാൻ ന്യൂയോ ബക്സിന് കിട്ടിയ പേയ്മെന്റ് പ്രൂഫ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്റെ ചാനൽ നിങ്ങൾ ഇതുവട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലടിക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കേൾക്കാം. സർവേ ചെയ്തതിൻ്റെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്ന 20 cents ഒരു സർവേ ആയിരുന്നു. അപ്പോൾ ന്യൂയോ ബക്സി അത്യാവശ്യം ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സർവീസ് ഒക്കെയാണ് വരുന്നത്. $3, $4 ഒക്കെ സർവീസ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് എൻ്റെ വാലറ്റ് ഇപ്പോൾ $3 ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഏകദേശം $178 എനിക്ക് ഞാൻ ഓൾറെഡി ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ടോട്ടൽ $150 മോളി എനിക്ക് സർവീസ് കിട്ടിയ ഒരു സൈറ്റാണ്. അപ്പോൾ ന്യൂയോ ബക്സി നിങ്ങൾ സർവീസ് ചെയ്യാൻ നേരത്ത് സെയിമായിട്ട് നിങ്ങൾ പ്രൊഫൈൽ കറക്റ്റായിട്ട് തന്നെ എല്ലാ സർവീസ് സൈറ്റിലും ചെയ്യുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്ത് പ്രൊഫൈൽ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമാണ് നമുക്ക് സർവീസ് കിട്ടുള്ളൂ. അതുപോലെ ഇന്നത്തെ ദിവസം ഞാൻ 2 സർവേ പാസ്സായിരുന്നു നമുക്ക് നോക്കി ഞാൻ കാണാൻ സാധിക്കുന്നതാണ്. ഒന്ന് 20 cents, ഒന്ന് 21 cents സർവേയാണ് പാസ്സായത്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ സർവേ ഒക്കെ ഇപ്പോൾ ന്യൂയോ ബക്സി ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പാസ്സാകുന്നില്ല, അതുകൊണ്ട് ടഫായിട്ട് തന്നെ തോന്നും. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ന്യൂയോ ബക്സി ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് തന്നെ കുറയും. പക്ഷേ ന്യൂയോ ബക്സി നല്ലൊരു സർവേ സൈറ്റാണ്, നല്ല തന്നെ പേ ഔട്ട് തരുന്ന ഒരു സർവേ സൈറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ആർട്സ് ഉണ്ട്. അപ്പം ആർട്സ് നിങ്ങൾക്ക് ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിലൊക്കെ കിട്ടുകയുള്ളൂ. മൊബൈലിൽ നമുക്ക് ഈ ആർട്സ് പ്ലേ ചെയ്യാൻ പറ്റിയില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് സർവേ തന്നെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. പിന്നെ ഗെയിംസും അതുപോലെ ഓഫേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്